തിയേറ്റർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുക എളുപ്പമാണ്, അത് ആർക്കും ചെയ്യാം. ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന ചെയ്യപ്പം പല പ്രമുഖ സംവിധായകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കഥയൊന്നും കര നടീനടന്മാരോട് പറയില്ല, ഇന്നേ ചെയ്താൽ മതി, അങ്ങോട്ട് നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്നൊക്കെ. ഞാനതിനെതിരാണ്. തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു, നിങ്ങൾ പ്രേക്ഷകനോട്, സ്റ്റേജിൽ നിന്നും പ്രേക്ഷകനോട് ഇടപെടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും, ഞാൻ ചെയ്ത് ബോറായല്ലോ, ഇത്ര വേണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണോ എന്ന് നമുക്ക് തന്നെ ഒരു വിചിന്തനം ചെയ്യാൻ പറ്റും. സിനിമ അഭിനയം ശരിക്കും ഈസിയാണ്. ശരിക്കും തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ചാണ്. കേട്ടം പൊന്തിക്കഴിഞ്ഞാൽ നടൻ മാത്രമേ ഉള്ളൂ, അവിടെ സംവിധായകനുമില്ല, കഥാകൃത്തും നാടകൃത്തും ഇല്ല, ഒന്നുമില്ല. ആ നടൻ്റെ കയ്യിലാണ് ആ കണ്ടിൽ കാണാനിരിക്കുന്ന ആയിരക്കണക്കിനോ ആൾക്കാരിരിക്കുന്നത്. അവരൊരു കൂട്ടുപാവിട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ഉറക്കം തൂങ്ങിയാലും നീണീറ്റ് പോയാൽ നടൻ്റെ ആപ്പീസ് കൂട്ടി. അത് ശരിക്കും അനുഭവിച്ച് അറിഞ്ഞ ആൾക്കാർക്കേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഇപ്പോൾ സജിതാ മഠത്തിലുള്ള നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. വിനി ഫോർട്ടും തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അത് അവരുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും. തിയേറ്ററിക്കലായി പോകും പെട്ടെന്ന് സിനിമയിൽ. പക്ഷേ സത്യത്തിൽ മലയാള സിനിമയിൽ എന്താ നടക്കുന്നത്? നിലവിലുള്ള മലയാള സിനിമ നോക്കിയാൽ നാടകമാണ്, ശബ്ദരേഖയാണ് അല്ലേ, ഡയലോഗ് ഡെലിവറി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ റേഡിയോ വെക്കുന്നവർ കേൾക്കാം, വിഷ്വലി ഒന്നും പറയുന്നില്ല, ഒക്കെ ഡയലോഗ് ഡയലോഗ് ഡയലോഗ്. ആ ഡയലോഗ് പറയലല്ല നാടകം എന്ന് പറഞ്ഞാൽ. നാടകത്തിൽ സ്റ്റേജിനെ പറ്റി ബോധമുള്ള ആൾ, അവനവൻ്റെ ബോഡീനെ പറ്റി ബോധമുള്ള ആൾ, മുമ്പിൽ പ്രേക്ഷകനുണ്ടെന്ന് തോന്നുന്ന ആൾ, ഇങ്ങനെ വരുമ്പോൾ ഒരു ആക്ടർക്ക് തിയേറ്ററിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യും. ബി എ കഴിഞ്ഞ് ഞാൻ എൻ്റെ പല പല യാത്രകളായിട്ട് ബോംബെ പോയി. ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോയി, പിന്നെ ബോംബെ പോയി. ബോംബെയിൽ തിരിച്ച് ഒരു, ഞാനിപ്പോൾ ആ സമയത്തോട് വർക്ക് ചെയ്യുക, ഒരു അവധിക്ക് മറ്റോ ഒരു മാസത്തെ ലീവിന് ഇങ്ങനെ വീട്ടിൽ നിന്ന് കോഴിക്കോട് വന്നപ്പോൾ ഈ അമ്മ അറിയാൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട് ജോണിൻ്റെ, പ്രകാശ് മേനോൻ. പ്രകാശ് മേനോനാണ് ശരിക്കും ഉണ്ടായതുകൊണ്ടാണ് ഈ സിനിമ ആ അർത്ഥത്തിൽ കംപ്ലീറ്റ് ആയത്. കാരണം ജോണ് ലുക്കും ലഗാനും ഇല്ല, സിനിമ മനസ്സിലുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് നോക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓരോ സീനും ഓർമ്മിപ്പിച്ചിട്ടും എടുപ്പിച്ചിട്ടും ചീത്ത കേട്ടിട്ടും പ്രകാശ് മേനോൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രകാശ് മേനോൻ എന്നെ വഴി നടത്തി പറഞ്ഞു, അമ്മ അറിയാൻ തൊട്ട് ജോണൊരു സിനിമ എടുക്കുന്നുണ്ട്, ജോയ് സഹകരിക്കാനായിട്ടൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞു, പിന്നെ അവൻ നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. ഇയാൾ ജോണിനോട് പറയുന്നു, ജോൺ എന്നെ ഫോൺ ചെയ്യുന്നു, ഇയാൾ താനിപ്പോൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പുറത്താക്കി, ആ അപ്പം എനിക്ക് സിനിമ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ കാണണം നമുക്ക്. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ കണ്ടുമുട്ടുന്ന കോഴിക്കോട്ടെ കിഡ്സൺ കോർണറിലെ മോഹൻ്റെ ചരാ ഷോപ്പുണ്ട്, അവിടെ ജോൺ വരുന്നു, ഞാൻ വരുന്നു. ജോണ് ഈ അമ്മ അറിയാനൊരു കഥ എന്തൊക്കെയോ പറയുന്നു, ജോണിൻ്റെ മുഴങ്ങുന്ന ശബ്ദമൊക്കെ കൂടെ ആയിട്ട്, ജനകീയ സിനിമയാണ്, നീ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് താനാണ് എൻ്റെ പടത്തിലെ പ്രോട്ടഗോണിസ്റ്റ്. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, അങ്ങനെ ഒന്ന് പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉണ്ട്, വളരെ ഫ്രഷായിട്ട് ജോൺ വിളിക്കുന്നു 7:30. താൻ ഇവിടെ വരണം, താമസിക്കുന്നത് ഒരു ലോഡ്ജുണ്ട് കോട്ടയ സൈഡ് ഓഫീസൊക്കെ ഉള്ളത്, അവിടെ വരണം, സ്ക്രിപ്റ്റ് വായിക്കണം. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ വിചാരിച്ചിട്ടില്ല സ്ക്രിപ്റ്റൊക്കെ ഉണ്ടോ, നോക്കും ബൈൻഡ് ചെയ്തിട്ട് ഒരു വോളിയം സ്ക്രിപ്റ്റ്, ഞാൻ അവിടെ ഇരുന്നിട്ട് വായിച്ചു നോക്കി. പിന്നെ ഷൂട്ടിങ് തുടങ്ങി. ഒരു ഷൂട്ടിങ് തുടങ്ങുന്നതൊക്കെ വലിയ കോമഡിയാണ്. ഇതിൽ അമ്മദ് എന്ന് പറഞ്ഞൊരാളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അമ്മദ് പറഞ്ഞു, ഫോർട്ട് കൊച്ചിയിലെത്തണം ഇത്രാം തീയതി, അപ്പം കെ എസ് ആർ ടി സി ബസ്സും പിടിച്ച് നമ്മളവിടെ എത്തി. ഞാൻ ചെന്നപ്പോൾ അമ്മ അറിയാനും മൂന്നോ നാലോ പ്രോട്ടോഗോണിസ്റ്റുകളെ ഓൾറെഡി ജോൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ടാലും തന്നെ കാസ്റ്റ് ചെയ്യും അടുത്ത പടത്തിലേക്ക്, പിന്നെ മറന്നു പോകും. അപ്പോൾ അവരും, അപ്പോൾ ഞാൻ വിചാരിച്ച ശരി, നാല് പ്രൊട്ടോഗോണിസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഇത് പിന്നെ നായകനായി അഭിനയിക്കുക എന്നുള്ളതല്ല, ഈ മൂമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് കലാപം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വിതരണക്കാരൻ എന്നുള്ള ഈ മധ്യവർത്തിയെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഡയറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നൊരു സിനിമയാണ്. ഒരു ഡയറക്ടർക്ക് പറയാനുള്ളത് ഡയറക്റ്റായിട്ട് പറയാൻ വേറൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യുക എന്നുള്ള വലിയ കാര്യമാണ്. ലോകത്തിൽ അമ്മ അറിയാൻ്റെ സ്ഥാനം ശരിക്കും ഈ വിതരണക്കാരനില്ലാതെ ജനങ്ങളിലേക്ക് സിനിമ എത്തിച്ചു എന്നുള്ളതാണ്. ഈ വിതരണക്കാരൻ്റെ സിനിമ നിയന്ത്രിക്കുന്ന ഇക്കോണമിയെ ചാലഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ജോൺ ചെയ്ത ഏറ്റവും റെവല്യൂഷണറി ആയ കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നു, ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു, വീണു അല്ലെന്ന് ജയന ക്യാമറ ചെയ്യുന്നു, വീണ് എത്തിയില്ല. അപ്പം ഞാൻ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മയെ കാത്തിങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ജോൺ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, താനെന്ത് ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, പിന്നെ ഈ ഷർട്ട്, താനാണ് പ്രോട്ടോഗോണിസ്റ്റ്. അപ്പോൾ ബാക്കി നാല് പ്രോട്ടോഗോണിസ്റ്റുകളും പരസ്പരം മുഖത്തോട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും?
തവേ പോയിട്ട് എൻ്റെ മുറിയിൽ ഷർട്ട് ഉണ്ട്, അത് ഇട്ടിട്ട് വാങ്ങും. ആ ഷർട്ട് എടുക്കാനുള്ള ഓട്ടത്തിലാണ് എനിക്ക് മനസ്സിലായത് ഞാനാണ് പ്രോട്ടോകോളിസ്റ്റ് എന്നത്. ചെന്ന് നോക്കുമ്പോൾ ജോണിന് ആരോ കൊടുത്ത ഒരു കോർഡറോ ഷർട്ട് ഉണ്ട് തൂങ്ങിക്കിടക്കുന്നത്, നീല. അത് അപ്പം തന്നെ ഇറക്കാതെ ഒരു രണ്ടാഴ്ചയ്ക്ക് ഉണ്ടോ, നല്ല വെയിറ്റും. അതിട്ടിട്ട് പിന്നെ ഒരു മാസം ഞാൻ നടക്കേണ്ടി വന്നു. ഒരു മാസം അലക്കാൻ പറ്റില്ല, ഇത് അലക്കിയേ ഉണങ്ങൂല. ഒരു മാസമായപ്പോഴത്തേക്ക് വെയിറ്റ് കൂടി, ഡെയിലി ഷൂട്ടിങ് അല്ലേ. അങ്ങനെയാണ് അമ്മറിയാൻ്റെ ഒരു തുടക്കമൊക്കെ.